ആളെ തിരിച്ചറിഞ്ഞില്ലെന്ന കാരണത്താൽ തടഞ്ഞ പോലീസുകാരിയെ ട്രാഫിക് ഡ്യൂട്ടിക്ക് മാറ്റിയതോടെയാണ് കൊച്ചി ഡി സി പി ഐശ്വര്യ ഡോംഗ്രെ താരമായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചി സിറ്റി ഡി സി പി ആയി ഐശ്വര്യ ചാർജ് എടുത്തത്. ശരിക്കും അതേ ദിവസം തന്നെ ഐശ്വര്യ വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇതോടെ ഐശ്വര്യ ഡോംഗ്രെ ആരാണ് എന്ന് തിരയുകയായിരുന്നു സോഷ്യൽ മീഡിയ. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ നേതൃത്വം നൽകിയതും ഐശ്വര്യയാണ്. അന്ന് ഐശ്വര്യ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അരമണിക്കൂർ കൊണ്ട് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ ഐശ്വര്യ നടത്തിയ ഇടപെടൽ അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 1995 മുംബൈയിലാണ് ഐശ്വര്യ ഡോംഗ്രെ ജനിച്ചത്. എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന പ്രശാന്ത് ഡോംഗ്രയുടെയും അഞ്ജലി ഡോംഗ്രയുടെയും മകൾ. പഠിച്ചതും ഉന്നത വിദ്യാഭ്യാസം നേടിയതും മുംബൈയിൽ. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഇക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി. IAS ആഗ്രഹിച്ചാണ് 2017 സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. ആദ്യ പരിശ്രമത്തിൽ തന്നെ 196 റാങ്ക് നേടി. തുടർന്ന് IPS സ്വീകരിക്കുകയായിരുന്നു. 25-കാരിയായ ഐശ്വര്യ അവിവാഹിതയാണ്. 2019 സെപ്റ്റംബറിലായിരുന്നു ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറായി ഐശ്വര്യ ചുമതലയേറ്റത്. ജൂലൈ മാസത്തിൽ പൂന്തുറ കോവിഡ് ഹോട്ട്സ്പോട്ട് ആയപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അന്ന് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറായ ഐശ്വര്യയാണ് മുന്നിട്ടിറങ്ങിയത്. കലുഷിതമായി നിന്ന അന്നത്തെ അന്തരീക്ഷം തണുപ്പിക്കുന്നതിനും അവിടുത്തെ സമവായ ശ്രമങ്ങൾക്കും യുവ പോലീസ് ഓഫീസർ നൽകിയ നേതൃത്വം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അങ്ങനെ ഐശ്വര്യ ഇടപെട്ട വിഷയങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടികളാണ് പലകുറി ഐശ്വര്യയ്ക്ക് ലഭിച്ചത്. എന്നാൽ എറണാകുളം നോർത്തിലെ വനിതാ പോലീസ് സ്റ്റേഷനിലെ പാറാവ് ജോലി ചെയ്ത പോലീസുകാരി മഫ്തിയിൽ കടന്നുവന്ന ഐശ്വര്യയെ തടയുകയായിരുന്നു. ജാഗ്രത കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഈ പോലീസുകാരിയെ DCP 2 ദിവസത്തേക്ക് ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റി. സ്റ്റേഷനിലേക്ക് ഒരു യുവതി കയറി വന്നപ്പോൾ പാറാവിലുണ്ടായിരുന്ന പോലീസുകാരി തടഞ്ഞ് കാര്യങ്ങൾ ചോദിച്ച് അറിയുകയായിരുന്നു. യുവതി യൂണിഫോമിൽ അല്ലാത്തതിനാൽ DCP ആണ് എന്ന് വനിതാ പോലീസിന് മനസ്സിലായില്ല. മാത്രമല്ല പുതുതായി ചുമതലയേറ്റതിനാൽ മുഖപരിചയവും ഇല്ലായിരുന്നു. പിന്നാലെയാണ് DCP താൻ തടഞ്ഞതെന്ന് വനിതാ പോലീസുകാരിക്ക് മനസ്സിലായത്. DCP ഔദ്യോഗിക വാഹനത്തിൽ വന്നിറങ്ങിയത് ശ്രദ്ധിച്ചില്ല എന്നാണ് പോലീസുകാരി നൽകിയ മറുപടി. സംഭവത്തിൽ വിശദീകരണം നൽകിയെങ്കിലും തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് 2 ദിവസത്തേക്ക് ഇവരെ ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. DCP ഈ നടപടിക്കെതിരെ പോലീസുകാർക്കുള്ളിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. അടുത്തിടെ ചുമതലയേറ്റ DCP യൂണിഫോമിൽ അല്ലാതെ വന്നാൽ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ള അഭിപ്രായങ്ങൾ പോലീസുകാർക്കിടയിൽ ഉയർന്നിരുന്നു. മാത്രമല്ല കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്ന ആളെ ചോദ്യമില്ലാതെ കയറ്റിവിട്ടാൽ അതും കൃത്യവിലോപമായി കാണില്ലേ എന്നുമായിരുന്നു പോലീസുകാരുടെ ചോദ്യം. പാറാവ് ജോലി ഏറെ ജാഗ്രതയോടെ ചെയ്യേണ്ടതാണെന്നും ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയ്ക്ക് ശ്രദ്ധ കുറവുണ്ടായി എന്നുമാണ് DCP ഐശ്വര്യ ഡോംഗ്രെ പറയുന്നത്. എന്തായാലും ഔദ്യോഗിക വാഹനത്തിൽ വന്നിറങ്ങിയത് അവർ ശ്രദ്ധിച്ചില്ലെന്നും ഐശ്വര്യ പറയുന്നു. ട്രാഫിക്കിൽ അവർ ഇപ്പോൾ നല്ല രീതിയിലാണ് ജോലി ചെയ്യുന്നതെന്നും അതിനെ അഭിനന്ദിക്കുന്നെന്നും ഐശ്വര്യ പറഞ്ഞു. August 15 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ കമാൻഡിംഗ് ഓഫീസറായിരുന്നു ഐശ്വര്യ. എന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഐശ്വര്യയ്ക്ക് ഊർജ്ജം പകർന്നത് എന്ന് തന്നെ പറയാം. 22-ാം വയസ്സിൽ ആദ്യ ശ്രമത്തിനിറങ്ങുമ്പോൾ സിവിൽ സർവീസ് കിട്ടാൻ പോകുന്നില്ല എന്ന് പലരും പറഞ്ഞു. അത് വെല്ലുവിളിയായി ഏറ്റെടുത്താണ് ഐശ്വര്യ IPS നേടിയത്. കേരളത്തിലെത്തിയപ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ തെരുവോര കടകളുടെ ഭക്ഷണമാണെന്നാണ് ഐശ്വര്യ പറയുന്നത്. ഇപ്പോൾ കേരളീയ ഭക്ഷണം ഐശ്വര്യ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഐശ്വര്യയ്ക്ക് ഇഷ്ടമുള്ള കേരളീയ ഭക്ഷണങ്ങളിൽ പ്രധാനം നെയ്യപ്പവും ഇടിയപ്പവുമാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യ ഡോംഗ്രെ ഇപ്രകാരം പറഞ്ഞിരുന്നു. എന്തൊക്കെയായാലും ഐശ്വര്യയുടെ നടപടി വളരെയധികം വിവാദമായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ താക്കീത് ഐശ്വര്യയ്ക്ക് ലഭിച്ചിരുന്നു. എന്നിരുന്നാലും ഐശ്വര്യ ചെയ്ത കുറേയേറെ നല്ല കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഐശ്വര്യ ഡോംഗ്രെ എന്ന ഉദ്യോഗസ്ഥ ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ചില ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഊതിപ്പെരുപ്പിച്ച് ഒരുപാട് വിമർശിക്കുന്നത്. എന്തായാലും ഐശ്വര്യ എന്ന ഈ പോലീസുകാരി വളരെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.